ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമിലേക്ക്. ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയോളമായിരിക്കുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യ ചോദ്യത്തിലേക്ക് വരുന്നത്. മറ്റൊരു വഴിയുമില്ല. കാരണം ഒളിഞ്ഞും തെളിഞ്ഞും ഒന്നുമല്ലാതെ പരസ്യ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് പ്രൊഫഷണൽ കോൺഗ്രസ് സമ്മേളനവേദിയിൽ ഫുട്ബോളിനെ ഉദാഹരണമാക്കിയൊക്കെ നേതാക്കൾ പറയുന്നത് കേട്ടാൽ സാധാരണ മനുഷ്യന് അതിലെ ഒളിയമ്പുകൾ വ്യക്തമാണ്. സാധാരണ പോലെയല്ലാതെ തീരാത്ത രീതിയിൽ കോൺഗ്രസിൽ ഒരു തുറന്ന യുദ്ധം തുടരുകയാണ്. ഇതൊരു തുറന്ന യുദ്ധം എന്ന രീതിയിലൊന്നും ഇതിനെ കാണേണ്ടതില്ല. കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വളരെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും പോരാട്ടങ്ങളും യുദ്ധങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊരു ചെറിയ ശമനം അല്ലെങ്കിൽ ഒരു ചെറിയ നീക്കുപോക്കൊക്കെ നമ്മൾ ഇടയ്ക്ക് കണ്ടു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു തർക്ക വിഷയം ഇവിടെ ഉയർന്നിരിക്കുന്നു. ശശി തരൂർ കോഴിക്കോട് പോകുന്നു, അവിടെ ചില ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു, ചില പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുന്നു, അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകാര്യത ലഭിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ഇതൊരു പക്ഷേ കോൺഗ്രസിലെ ഔദ്യോഗിക വിഭാഗം എന്ന് അറിയപ്പെടുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ഒരു മുൻകൈ എടുക്കണം. കാരണം അവരാണ് നേതൃത്വം, അവരാണ് നേതാക്കൾ. അവരൊരു മുൻകൈയെടുത്ത് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കാൻ തയ്യാറായാൽ പ്രശ്നം തൽക്കാലത്തേക്കെങ്കിലും തീരും. ഞാനത് ഏറ്റവും ഒരു ശാശ്വതമായൊരു പരിഹാരമെന്ന് പറയല്ല. ഇപ്പോഴത്തെ ഈ ചൂടും പുകയും ഒന്ന് അടങ്ങും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഇന്ന് ശ്രീ ശശി തരൂർ തന്നെ പറഞ്ഞു, നമ്മളാരും പിന്നെ എന്താ പറയുക, കൊച്ചുകുട്ടികളല്ലോ, അല്ലെങ്കിൽ നമ്മൾ LKG-യിലോ UKG-യിലോ പഠിക്കുന്ന കുട്ടികളല്ലോ ഇങ്ങനെ സംസാരിക്കാതിരിക്കാൻ, പിണങ്ങി കെറിയിച്ചിരിക്കാൻ ഒന്നും അല്ലല്ലോ. നമുക്ക് ആർക്കും സംസാരിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ഈ ഒരു തർക്ക വിഷയമുണ്ടാകുന്നു, നമ്മൾ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നത്. അതിൽ ഏറ്റവും വാചാലമായ ഒരു ചിത്രം നമ്മൾ കണ്ടത് തിരുവനന്തപുരത്ത് നടന്നൊരു സ്വകാര്യ ചടങ്ങിൽ അടുത്തടുത്തായിട്ട് ശ്രീ സതീശനും പിന്നെ ശ്രീ ശശി തരൂറും ഇരിക്കുമ്പോൾ അവർക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ഒന്നൊന്നര മണിക്കൂർ നേരത്തേക്ക് ആ ചടങ്ങുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടൊന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ, ഒരു അകൽച്ചയുടെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ അകൽച്ചയുടെ അന്തരീക്ഷം കളയാൻ, സംസാരിക്കാൻ തയ്യാറാകണോ, അതിന് മുൻകൈ എടുക്കാൻ ഒരു പക്ഷേ KPCC പ്രസിഡന്റ് എങ്കിൽ KPCC പ്രസിഡന്റ്, അല്ലെങ്കിൽ ഇവിടെ മറ്റ് AK ആന്റണിയെ പോലുള്ള നേതാക്കളുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് പരിഹരിക്കാൻ സാധിക്കുന്നതൊന്നും പ്രശ്നമില്ല. KPCC ഇടപെടും. KPCC ഇടപെടുന്നില്ല, KPCC ഇടപെട്ട് നടക്കുന്നില്ലെങ്കിൽ ശ്രീ AK ആന്റണിയെ പോലുള്ള ആളുകൾ തന്നെ ഇക്കാര്യത്തിൽ, കാരണം ഇതൊരു അനാവശ്യമായ ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ, ഞാനടക്കമുള്ള ആളുകൾ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റിൻ്റെ സാധ്യതകളെ പറ്റിയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും ആ സാധ്യതകളെക്കുറിച്ചൊക്കെ ചർച്ച നമുക്ക് ഇനിയും ചെയ്യാം. പക്ഷേ മൂന്നര വർഷം കൊണ്ട് ഇനിയും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ്, അതിനു മുമ്പ് കോൺഗ്രസിലെ അന്തരീക്ഷം വഷളാകാതെ ഇപ്പോൾ ശശി തരൂർ ഒരു സ്വീകാര്യത നേടിയിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും അതിനെ ഉപയോഗിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറാവുകയാണ് വേണ്ടത്. അല്ല, അദ്ദേഹത്തെ അകറ്റാൻ, അദ്ദേഹത്തെ അച്ചടക്ക നടപടികളുടെ ശ്രീ ശശി തരൂരും ഈ വിവാദങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്നില്ലേ? സ്വകാര്യ പരിപാടികൾക്ക് പോകുമ്പോൾ DCCയോട് പറയേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നത് അച്ചടക്ക സമിതി, അല്ലെങ്കിൽ അച്ചടക്ക സമിതി ഒന്ന് മയപ്പെട്ടു എന്ന് തോന്നിയെടുത്ത് അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ പറയുന്നു അദ്ദേഹം. ആരോടും മിണ്ടാൻ തനിക്ക് പ്രശ്നമില്ല, തന്നോട് മിണ്ടുന്നവയ്ക്ക് മറുപടി പറയാൻ മടിയില്ല. VD സതീശനുമായി ബന്ധപ്പെട്ട ആ ചോദ്യത്തിനായിരുന്നു ആ പ്രതികരണം. അതോടൊപ്പം തന്നെ കെ സുധാകരന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം നന്നായി വരട്ടെ, സുഖമായി വരട്ടെ എന്ന് അദ്ദേഹം പറയുന്നതിനകത്തുള്ള ഒരു പരിഹാസമോ ഒളിയമ്പോ ഒക്കെ സാധാരണ മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. ഈ വിവാദം അവസാനിക്കേണ്ട എന്ന് തരൂർ അടക്കം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ശശി തരൂർ അങ്ങനെ KPCC പ്രസിഡന്റിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിലൊരു പരിഹാസമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് സുഖം പ്രാപിക്കട്ടെ, അദ്ദേഹത്തിന് അസുഖമായതുകൊണ്ട് വരാതിരുന്നത്. അദ്ദേഹം വരാതിരുന്നതിൽ അദ്ദേഹത്തിന് വിഷമമോ നീരസമോ ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനെ ഒരു വായനയിലേക്ക് പോകേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. അതുവഴി അദ്ദേഹം പറഞ്ഞ എന്താ, ഒരു സ്വകാര്യ ചടങ്ങിന് പോകുമ്പോൾ, ഒരു കോൺഗ്രസ് നേതാവ് മറ്റൊരു ജില്ലയിൽ സ്വകാര്യ ചടങ്ങിന് പോകുമ്പോൾ അദ്ദേഹം അവിടുത്തെ DCC പ്രസിഡന്റ് അനുവാദം വാങ്ങണം എന്ന് പറയുന്ന ഏത് പാർട്ടിയാണത്? അത് എന്താണത്? ഒരു വ്യക്തിക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യമില്ലേ? ശശി തരൂർ NSS പരിപാടിക്ക് പോകുന്നു. ആ ദിവസം തന്നെ പിന്നെ കത്തോലിക്ക പിന്നെ സീറോ മലബാർ സഭയുടെ ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ഇവരുടെ തീട്ടൂരം വേണോ? ഈ അച്ചടക്ക സമിതിയുടെ അനുമതി വേണോ അത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന്? കോട്ടയത്ത് ഒരു കോൺഗ്രസിൻ്റെ പരിപാടി നടന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയാണെങ്കിൽ പോലും ഡി സി സി പ്രസിഡൻറ്റിൻ്റെ അനുമതി വേണ്ട, അറിയിക്കാം, ഞാൻ വരുന്നുണ്ട്, അതെല്ലാവരും ചെയ്യും. അത് ഉമ്മൻചാണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ എ കെ ആൻ്റണിയാണെങ്കിലും രമേശാണെങ്കിലും ഒരു ജില്ലയിലേക്ക് പോകുമ്പോൾ എത്തുന്നുണ്ടെന്ന് പറയും. അല്ലാതെ ഇവരുടെയൊക്കെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് പരിപാടി നടത്താൻ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ ഒരു കോൺഗ്രസ് നേതാവിന് പങ്കെടുക്കാൻ, ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ? എന്താ ഈ പറയുന്നത്? അത് അച്ചടക്ക സമിതിയുമാണ്. ഞാൻ ഇന്നലെ ഒരു ചർച്ച ചോദിച്ചു, അച്ചടക്ക സമിതിയുടെ മുമ്പിൽ ഒരു പരാതി പോലും ഇല്ലാതിരിക്കെ എങ്ങനെ ഈ നിർദ്ദേശം കൊടുക്കാൻ പറ്റും? രാത്രിയായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് കേട്ടിട്ടല്ല, പക്ഷേ രാത്രിയായപ്പോഴത്തേക്ക് തിരുവഞ്ചൂർ അത് ക്ലാരിഫൈ ചെയ്തു, അങ്ങനെ പറഞ്ഞിട്ടില്ല, അവരുടെ മുമ്പിൽ ഒരു പരാതി ഇല്ല എന്ന് അച്ചടക്ക സമിതി ചെയർമാൻ ശ്രീ പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ പറയുകയാണ്. പിന്നീട് തീട്ടൂരങ്ങൾ ഇറക്കുകയാണ്, കൽപ്പനകൾ, അത് ശശി തരൂറിനെ പോലുള്ളതാണ്. അപ്പോൾ ശശി തരൂർ അല്ല, അതിനേക്കാൾ ചെറിയൊരു ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇത് സംബന്ധിച്ചു കൊടുക്കും. അതുകൊണ്ട് കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കണ്ട് ഈ പോക്ക് അപകടമാണെന്ന് മനസ്സിലാക്കി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അപർണ പറഞ്ഞ ഒരു കാര്യം ശരിയാ, ഇന്നലെ ഞാനീ പറഞ്ഞ ഇന്നലെ ഒമിനിയാന്നോടെ ഈ സ്വകാര്യ ചടങ്ങിൽ ശശി തരൂറിന് സംസാരിക്കാമായിരുന്നു. ശശി തരൂർ അങ്ങോട്ട് സംസാരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ശശി തരൂർ സംസാരിച്ചെങ്കിൽ ആ സംഭാഷണം നടക്കുമായിരുന്നു. അത്തരത്തിലുള്ളൊരു ചിന്തയോ പിന്നെ വാദമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണമോ ജനങ്ങളുടെ ഇടയിലേക്ക് പോവില്ലായിരുന്നു. ശശി തരൂർ സംസാരിക്കുമായിരുന്നു. ഞാൻ ആരെയും അങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് അല്ല പറയുന്നത്. പക്ഷെ ശശി തരൂറിന് ഒരുപക്ഷേ അപർണ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു ശ്രദ്ധ, ഒരു സ്വീകാര്യത, അദ്ദേഹം അതിന് സന്തോഷിക്കുന്നുണ്ടാവും, അതങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതെ, ആ സ്വീകാര്യത പാർട്ടിക്ക് ഏത് രീതിയിലുള്ള ഗുണമാണ് എന്നുള്ളതാണ്. ഞാൻ തിരികെ എത്താം ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം.